വൈറസ് തലച്ചോറിനുള്ളിലേക്ക് വ്യാപിച്ച് ഗുരുതര പ്രശ്നമുണ്ടാകുമെന്ന് ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്ത് കോവിഡ് ബാധിച്ചു കഴിഞ്ഞതിന് പിന്നാലെ എട്ടു മാസത്തോളം ഈ രോഗം മനുഷ്യ ഉണ്ടാകുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് കൊറോണ ബാധിച്ച് മരിച്ചവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തിയതിൽ നിന്നാണ് നിർണായകമായ ഈ കണ്ടെത്തലുകൾ ഉണ്ടായത് അമേരിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിന്റെ കീഴിലാണ് പഠനം നടത്തിയത് ഏപ്രിൽ മുതൽ മാർച്ച് വരെയുള്ള കാലഘട്ടത്തിനിടയ്ക്ക് മരിച്ചവരെയാണ് വിധേയമാക്കിയതെന്നാണ് അധികൃതർ പറയുന്നത് വാക്സിൻ സ്വീകരിച്ചിട്ടില്ലാത്തവരാണ് മരിച്ച എല്ലാ രോഗികളും ഇത്തരത്തിലുള്ള പതിനൊന്ന് രോഗികളെയാണ് പഠനം നടത്തിയത് ഇവരുടെ തലച്ചോറും വ്യൂഹവുമാണ് പഠനത്തിന് വിധേയമാക്കിയതും കൂടാതെ കൊറോണ ബാധിച്ച ഇരുപത്തിയെട്ട് പേരുടെ രക്തത്തിലെ പ്ലാസ്മയും പരിശോധിച്ചു കൊറോണ ബാധിച്ച് മരിച്ചവരിൽ ഭൂരിഭാഗം ആളുകളും രോഗലക്ഷണങ്ങൾ പ്രകടമായി ശരാശരി പതിനെട്ട് ദിവസത്തിന് പിന്നാലെയാണ് മരിച്ചിരിക്കുന്നത് മിക്കവരുടെയും ശ്വാസനാളത്തിലും ശ്വാസകോശത്തെയും കൊറോണ വൈറസ് ബാധിച്ചിരുന്നു തലച്ചോറിൽ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയെങ്കിലും തലച്ചോറിലെ കോശങ്ങൾക്ക് കാര്യമായ കേടുപാടുകളോ തകരാറുകളോ വൈറസ് മൂലം സംഭവിച്ചിട്ടില്ല എന്നാണ് പഠനത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് അതേസമയം ബ്രിട്ടനിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഇരുപത്തഞ്ച് കോവിഡ് കേസുകളിൽ ഒന്നുവീതം അതിവ്യാപനശേഷിയുള്ള വകഭേദമെന്ന് പുതിയ കണക്കുകൾ പറയുന്നു എക്സ് ബി ബി ഒന്നേ ദശാംശം അഞ്ച് എന്ന് ശാസ്ത്രീയമായി നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ പുതിയ വകഭേദമായിരുന്നു അടുത്തകാലത്ത് അമേരിക്കയിലെ ആശുപത്രികളിൽ പ്രവേശിപ്പിക്കപ്പെട്ട കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വർദ്ധനവുണ്ടാകാൻ കാരണമായത് നിലവിലെ കേസുകളിൽ പത്തിൽ നാലും ഈനം വൈറസുകളാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് കോവിഡിന്റെ പുതിയ വകഭേദം ബ്രിട്ടനിലും വ്യാപകമാകാൻ തുടങ്ങിയതോടെ എൻഎസ്എച്ച് വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്നാണ് സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് കോവിഡ് കാലത്ത് മുടങ്ങിക്കിടക്കുന്ന ചികിത്സകളുടെ ഭാരം നിലനിൽക്കുമ്പോൾ തന്നെ ഫ്ലൂ ബാധിച്ച നിരവധി പേരാണ് ഇപ്പോൾ ആശുപത്രികളിൽ എത്തുന്നത് പനി ജലദോഷം ചുമ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഏതെങ്കിലും കണ്ടു തുടങ്ങിയാൽ പ്രായപൂർത്തിയായവർ കഴിവത് വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഒഴിവാക്കാൻ ആകാത്ത സാഹചര്യത്തിൽ മാത്രം പുറത്തു പോവുക മാസ്ക് ധരിക്കുക എന്നിവയും നിർദ്ദേശങ്ങളിൽ ഉൾപ്പെടുന്നു കുട്ടികൾക്ക് സുഖമില്ലെങ്കിലോ ഉയർന്ന ശരീരോഷ്മാവുണ്ടെങ്കിലോ അവരെ സ്കൂളിലേക്ക് അയക്കരുതെന്നും യു കെ ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി നിർദ്ദേശിക്കുന്നു കോവിഡ് ഫ്യോസ് സ്കോർലറ്റ് പനി എന്നിവ വ്യാപിക്കുന്നത് തടയാൻ ഇത് വലിയൊരു പരിധിവരെ സഹായിക്കും നിലവിൽ ചികിത്സ കിട്ടാൻ മണിക്കൂറോളം കാത്തിരിക്കേണ്ട അവസ്ഥയും ഇപ്പോൾ രോഗികൾക്കുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ യു കെ ഏറെ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത് അതേസമയം കോവിഡ് പിടിമുറക്കിയതോടെ ആറ് രാജ്യങ്ങളിലൂടെ വിമാനയാത്ര നടത്തുന്നവർ നിർബന്ധമായും എഴുപത്തിരണ്ട് മണിക്കൂർ മുമ്പുള്ള കോവിഡ് നെഗറ്റീവ് റിപ്പോർട്ട് അപ്ലോഡ് ചെയ്യണമെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് മറ്റ് രാജ്യങ്ങളിൽ നിന്നും ചൈന ഹോങ്കോങ് ദക്ഷിണ കൊറിയ തായ്ലൻഡ് ജപ്പാൻ എന്നീ രാജ്യങ്ങൾ വഴി ഇന്ത്യയിലെത്തുന്നവർക്ക് വേണ്ടിയാണ് പുതിയ നിബന്ധനയും കൊറോണ വൈറസ് വ്യാപന ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് മന്ത്രാലയം യാത്രാ മാർഗ്ഗ നിർദ്ദേശങ്ങൾ പരിഷ്ക്കരിച്ചത് നേരത്തെ ഈ ആറ് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ വരുന്നവർക്ക് മാത്രമേ ആർ ടി പി സി ആർ ബാധകമായിരുന്നുള്ളൂ എന്നാൽ മറ്റു രാജ്യങ്ങളിൽ നിന്നും ഭീഷണിയുള്ള രാജ്യങ്ങൾ വഴി വിമാനയാത്ര നടത്തുന്നവരും തങ്ങളുടെ കോവിഡ് നെഗറ്റീവ് റിപ്പോർട്ട് അപ്ലോഡ് ചെയ്തിരിക്കണം യാത്രയ്ക്ക് എഴുപത്തിരണ്ട് മണിക്കൂർ മുമ്പെടുത്ത ആർ ടി പി സി ആർ റിപ്പോർട്ടാണ് അപ്ലോഡ് ചെയ്യേണ്ടത് അതേസമയം മുൻകാലങ്ങളിലെ വ്യാപന രീതി വെച്ച് നോക്കുമ്പോൾ വരും ദിവസങ്ങൾ ഏറെ നിർണായകമാണ് ജനുവരിയിൽ കോവിഡ് കേസുകൾ ഉയരാനുള്ള സാധ്യതയും ഏറെയാണ് കോവിഡ് വൈറസിന്റെ എന്ന ഭേദമാണ് ഇപ്പോൾ ചൈനയിൽ പടർന്നു പിടിക്കുന്നതും